വ്യാപനത്തെ തുടർന്ന് പലതവണ ലോകാരോഗ്യ സംഘടനയ്ക്കും ചൈനയ്ക്കുമെതിരെ അമേരിക്ക രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ചൈനയ്ക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ലോകാരോഗ്യ സംഘടന ചൈനയ്ക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ്. ലോകാരോഗ്യ സംഘടനയെ വിമർശിച്ച് ഇതിനു മുൻപും ട്രംപ് രംഗത്തെത്തിയിരുന്നു. അവർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. കൊറോണയുടെ തുടക്കവുമായി ബന്ധപ്പെട്ട് ചൈനയും ലോകാരോഗ്യ സംഘടനയും അറിയാവുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ US രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിലെ ലോകാരോഗ്യ സംഘടനയുടെ പങ്കും അന്വേഷിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. തങ്ങൾക്ക് നേരത്തെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയില്ല. WHO ഏറ്റവും വലിയ സംഭാവകരാണ് തങ്ങൾ. എന്നാൽ അവർ തെറ്റിദ്ധരിപ്പിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവർക്കറിയാവുന്നതിലും കൂടുതൽ അവർ അറിഞ്ഞിരിക്കണം. മറ്റാളുകൾ പോലും കാര്യങ്ങൾ അറിഞ്ഞ ശേഷമാണ് അവരറിയുന്നത്. അവർ അക്ഷരാർത്ഥത്തിൽ ചൈനയ്ക്കായി കുഴലൂത്ത് നടത്തുകയാണ്. അവരുടെ രീതിയെ അങ്ങനെയാണ് ഞാൻ കാണുന്നതെന്നും ട്രംപ് പറഞ്ഞു. US ലോകാരോഗ്യ സംഘടനയ്ക്ക് 400 മുതൽ 500 മില്യൺ ഡോളറാണ് ധനസഹായം നൽകി വരുന്നത്. ചൈന 38 ദശലക്ഷം ഡോളറാണ് നൽകുന്നത്. എന്നിട്ടും അവർ ചൈനയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. വിശ്വസനീയമായ നിരവധി സംഘടനകൾക്ക് പണം നൽകാൻ US കഴിയും. അതിന് ലോകാരോഗ്യ സംഘടന തന്നെ വേണമെന്നില്ല. വളരെ യോഗ്യരായ ഗ്രൂപ്പുകൾക്ക് സഹായം നൽകാനും കൂടുതൽ ഊർജം നേടാനും സാധിക്കും. വളരെ ദൂരമല്ലാത്ത ഭാവിയിൽ അത്തരത്തിലൊരു തീരുമാനം US സ്വീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. വൈറസ് ബാധ ഉണ്ടായപ്പോൾ തന്നെ ഇല്ലാതാക്കുന്ന സത്വര നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലോകമെമ്പാടും പടർന്നു പിടിക്കുന്ന സ്ഥിതി ഒഴിവാക്കാമായിരുന്നു. ചൈനയെ കൊണ്ട് കണക്ക് പറയിക്കാൻ ഒട്ടേറെ വഴികളുണ്ടെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. അമേരിക്കയിൽ 55,000-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ കോവിഡ് വ്യാപനം മൂലം സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു.